പ്രിയപ്പെട്ട മക്കളെ, ടീച്ചർ എത്തി. എന്തൊക്കെയാ വിശേഷങ്ങൾ? ഉണ്ണിമായയും കോയസിനും ഒക്കെ എന്തു പറഞ്ഞു? മനസ്സിലിങ്ങനെ കൂട്ടി വെച്ചിരുന്ന സ്നേഹം മുഴുവൻ നിങ്ങൾക്കെടുത്ത് തന്നു അല്ലേ? എങ്ങനെ ടീച്ചർക്ക് മനസ്സിലായെന്നല്ലേ? പലരുടെയും കുറിപ്പുകൾ, പദസൂര്യൻ, കഥയുടെ വ്യാഖ്യാനം, ചിത്രങ്ങളുടെ സന്ദേശം, ഇതെല്ലാം ഇങ്ങനെ ഒഴുകി വന്നുകൊണ്ടിരിക്കുക. അങ്ങനെയാ എനിക്ക് മനസ്സിലായത്, നിങ്ങൾ ഉണ്ണിമായയുടെയും കോയസിൻ്റെയും മറ്റു സ്നേഹപാഠങ്ങളുടെയും വീണ്ടും നല്ല കൂട്ടുകാരായെന്ന്. അല്ലേ ടീച്ചർ ഇങ്ങനെ പറഞ്ഞു തന്നാൽ മതിയോ? നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? ഇത് നിങ്ങളുടെ ആദ്യ എഴുത്തല്ലേ? ഇനി ടീച്ചറുമായി ചർച്ച ചെയ്ത് എഡിറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം പോർട്ട്ഫോളിയോ ആക്കി മാറ്റണം കേട്ടോ. നിങ്ങളുടെ എഴുത്ത് കണ്ടപ്പോൾ ടീച്ചർക്കും ആ ചിത്രങ്ങളെയൊക്കെ വച്ച് ചില കാര്യങ്ങൾ എഴുതണമെന്ന് തോന്നി. അതൊന്ന് കേട്ടോളൂ. അനേകം കൈവിരലുകൾ കോർത്തു പിടിച്ച് വലയം സൃഷ്ടിച്ചിരിക്കുന്ന മരം, അവിടെ നിറമോ വലിപ്പമോ ഒന്നും പ്രശ്നമല്ല. ഈ ലോകത്തെ, പ്രകൃതിയെ എല്ലാവരും ചേർന്ന് സംരക്ഷിക്കുമെന്ന ബോധ്യം, ഒരുമ ഐക്യപ്പെടൽ, സംഘബോധം, സംരക്ഷണം, ഇവയെല്ലാം പരസ്പര സ്നേഹത്തെ ശക്തിപ്പെടുത്തുന്നു. ആരും ഒന്നും അനാഥമല്ല എന്ന ചിന്തയുണ്ടാകുന്നു. ഈ കെട്ടുറപ്പാണ് മനുഷ്യർ ഉൾപ്പെടുന്ന പ്രകൃതിയുടെ നന്മ. രണ്ടാമത്തെ ചിത്രം നോക്കൂ. ഇലകൾ തമ്മിൽ തൊടുമെന്ന് ഭയന്ന് നാം ഭൂമിയിൽ അകറ്റി നട്ട മരങ്ങൾ മണ്ണിനടിയിൽ വേരുകൾ കൊണ്ട് കെട്ടിപ്പിടിക്കുന്നുവെന്ന കവി വീരാൻകുട്ടി മാഷിൻ്റെ വരികളുമായി ഈ ചിത്രത്തിന് സാമ്യമുണ്ട്. എത്ര നാം അകറ്റാൻ ശ്രമിച്ചാലും സ്നേഹവൃക്ഷം പരസ്പരം വെള്ളവും വളവും വലിച്ചെടുത്ത് വളരും. അതാണ് ഭൂമിയുടെ നിലനിൽപ്പ്. സ്നേഹം നമ്മെ പരസ്പരം ഉറപ്പിച്ചു നിർത്തുന്നു. ഇനി പദസൂര്യൻ നോക്കൂ. സ്നേഹം, അന്ന് നമ്മൾ കുറച്ച് സ്നേഹത്തെക്കുറിച്ച് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ അല്ലേ? മാതൃഭാഷാ സ്നേഹം, മാതൃസ്നേഹം, പ്രകൃതി സ്നേഹം, സഹോദര സ്നേഹം. ടീച്ചർ അതിനകത്ത് കുറച്ചുകൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. രാജ്യസ്നേഹം ചേർത്തിട്ടുണ്ട്, മാനവ സ്നേഹം ചേർത്തിട്ടുണ്ട്, മാതൃഭാഷാ സ്നേഹവും ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ പഠിച്ച, നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച ഏതൊക്കെ പാഠങ്ങളുമായി ബന്ധിപ്പിക്കുന്നു എന്ന് നോക്കൂ. മാതൃഭാഷാ സ്നേഹം മലയാള നാടെ ജയിച്ചാൽ, രാജ്യസ്നേഹമാകട്ടെ മരണമില്ലാത്ത മനുഷ്യൻ എന്ന പാഠവുമായി. മാതൃസ്നേഹത്തെ കിളിനോട്ടവുമായാണ് ബന്ധിപ്പിച്ചിട്ടുള്ളത്. മാനവ സ്നേഹത്തെ കോയസനുമായും പ്രകൃതി സ്നേഹത്തെ വൃക്ഷത്തെ സ്നേഹിച്ച ബാലനുമായും ബന്ധിപ്പിച്ചു. അതുപോലെ സഹോദര സ്നേഹത്തിന് ടീച്ചർ കണ്ടെത്തിയത് പാത്തുമ്മയുടെ ആടാണ്. ഇനി ഇതൊന്നുമല്ലാതെ പ്രപഞ്ച സ്നേഹവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ഭൂമി സനാഥയാണ് എന്ന പാഠത്തെ ഓർമ്മിപ്പിക്കുന്നു. സ്നേഹത്തെക്കുറിച്ചാണ് ഒന്നാം യൂണിറ്റിലെ ആദ്യത്തെ മൂന്ന് പാഠങ്ങൾ. സ്നേഹം കഴിഞ്ഞ് മറ്റെന്തുമുള്ളൂ എന്ന് പറയുമ്പോൾ അതിൻ്റെ രണ്ടർത്ഥമുണ്ട്. അതെന്താന്നല്ലേ? സ്വന്തമായിട്ട് ആലോചിക്കൂ. സ്നേഹമാണ് എല്ലാം. സ്നേഹത്തെക്കുറിച്ച് പാടിയ കവികളുണ്ട്. ആദ്യത്തെ പേര് മഹാകവി കുമാരനാശാൻ. നോക്കൂ, സ്നേഹപാഠങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ടേ നമ്മുടെ ക്ലാസ് ലൈബ്രറിയിൽ ആ സ്നേഹവുമായി ബന്ധപ്പെട്ട ഒത്തിരി പുസ്തകങ്ങളുണ്ടാവും. നമുക്കാദ്യം മഹാകവി കുമാരനാശാൻ്റെ വരികൾ ഒന്ന് കേട്ടു നോക്കിയാലോ. സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം, സ്നേഹത്താൽ വൃദ്ധി തേടുന്നു, സ്നേഹം താൻ ശക്തി ജഗത്തിൽ, സ്വയം സ്നേഹം താൻ ആനന്ദമാർക്കും. മഹാകവി കുമാരനാശാൻ്റെ സ്നേഹത്തെക്കുറിച്ചുള്ള വരികൾ നമ്മൾ കേട്ടു. ഇനി നമ്മൾ ഓർക്കുന്നത് മറ്റൊരു സ്നേഹഗായകനെയാണ്. സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. ഇനിയും എത്രയോ പുസ്തകങ്ങൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ക്ലാസ് ലൈബ്രറിയിലുണ്ട്. ആ കവിതകൾ നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്, കവികളെ പരിചയപ്പെടാവുന്നതാണ്. സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞ്
നമ്മൾ നമ്മുടെ ഊഞ്ഞാൽപ്പാട്ടിലെത്തി. ആ കവിതയിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്ന് നമ്മളൊന്ന് ചെറുതായി ചർച്ച ചെയ്തിരുന്നല്ലോ. നോക്കൂ, അച്ഛനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്ന, അച്ഛനും മകനുമായുള്ള ബന്ധം വ്യക്തമാക്കുന്ന ചില പാട്ടുകൾ നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ വരുന്നുണ്ട്. അത് നമുക്കൊന്ന് പാടി നോക്കാമോ? എൻ്റെ ഒപ്പം പാടണേ. ഓലത്തുമ്പത്തിരുന്നൂയലാടും ചെല്ലപ്പങ്കിളി, എൻ്റെ ബാലഗോപാലനെ എണ്ണ തേപ്പിക്കുമ്പം പാടടി. ആ, നന്നായി കൂടെ പാടുന്നുണ്ടല്ലേ. എല്ലാവരും രസം പിടിച്ചിരിക്കുക. അപ്പോ ദേ അടുത്തൊരു പാട്ട് കൂടെ. എന്താണ്? മലർക്കൊടി പോലെ വർണ്ണത്തുടി പോലെ മയങ്ങൂ നീ എൻ മടിമേലെ, മയങ്ങൂ നീ എൻ മടിമേലെ. ഈ പാട്ടിൻ്റെ ചിത്രാവിഷ്കാരം കണ്ടല്ലോ, ഇഷ്ടമായോ? ആരെങ്കിലുമൊക്കെ താരാട്ട് പാടുകയോ തോളിൽ തട്ടുകയോ ചേർത്ത് നിർത്തുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഇഷ്ടമുണ്ടല്ലോ, അതാണ് സ്നേഹത്തിൻ്റെ മറ്റൊരു ഭാവം. ഈ രണ്ട് പാട്ടുകളും ചേർത്ത് വെച്ച് പാടിയപ്പോൾ നമ്മൾ ഊഞ്ഞാൽപ്പാട്ടിലേക്ക് വീണ്ടും മടങ്ങുകയാണ്. ഈ കവിത നമുക്ക് ഒത്തു ചൊല്ലാമോ? കുഞ്ഞുമോൻ്റെ തലയിളം ചുണ്ടിൽ കൊഞ്ഞ കൂമ്പി കുസൃതി വിരിഞ്ഞും ചിറ്റുളിപ്പല്ലമർത്തിയൻ തോളിൽ കൊച്ചുപൂവിൻ പടങ്ങൾ വരഞ്ഞും പിടിച്ചവച്ചു പിരണ്ടോടി വീണിട്ട് അച്ഛനെ നോക്കി കണ്ണീർ പൊഴിഞ്ഞും നിൽക്കുവോ മന കണ്ണാനി നിൽക്കൂ അച്ഛനെ തട്ടെ നിന്നരീകത്തിൽ നിൽക്കുവോ മന ചന്തമേ നിൽക്കൂ അച്ഛനീയുടുപ്പൊന്നു മാറ്റട്ടെ ഉഷ്ണമാണെൻ്റെ മക്കളെ ദേഹത്ത് ഉപ്പുനാറും തുടച്ചിട്ടെടുക്കാം ഗീതമോളോടി എത്തി കഴുത്തിൽ താമര തണ്ടെറിഞ്ഞു കുനിച്ചു നെറ്റിയിൽ നീറി നിൽക്കൂ മഴുക്കിൻ ഇറ്റുകൾ കുഞ്ഞി ചുണ്ടാൽ തുടപ്പൂ ചെറ്റകന്നു നിറഞ്ഞു തുളുമ്പി നിൽക്കയാണൊരു പ്രാർത്ഥന നാളം കാറ്റിനെന്തു സുഗന്ധം കറുത്ത തൂവൽ ചിക്കി കുയിലു പാടുന്നു കൊച്ചു പൂമ്പാറ്റ പുള്ളി ചിറകാൽ കറ്റനാമാഴിക്കക്കരെ എത്തി ഓളമെല്ലാം ഒരു കുലപ്പൂവായി താളമായി ഒളിപ്പൂൺ പായ് വിരിഞ്ഞു ഉണ്ണിമോഹങ്ങൾ തുള്ളി കളിക്കും മണ്ണിലെ നറും കൗതുകത്തിൻ്റെ ഉള്ളിനുള്ളിലെ തേൻ തുള്ളിയ ഞാൻ ഊറി നിൽക്കുന്നൊരു ഞൊടി നേരം. ആഹാ, കേരളത്തിലെ മുഴുവൻ ആറാം ക്ലാസ്സുകാരും ഒരു കവിത ഒന്നിച്ച് ചൊല്ലുന്ന നല്ല കാഴ്ചയാണല്ലോ ഇപ്പോൾ. അങ്ങനെ കവിത ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ കവിതയിൽ നിന്ന് ചില മുത്തുകൾ മുങ്ങിയെടുക്കേണ്ടതുണ്ട്. നോക്കൂ, കടലിൻ്റെ ആഴത്തിലാണ് മുത്തുകളുള്ളത്. നമ്മളൊന്ന് മുങ്ങി തപ്പിയാലേ കിട്ടൂ. അതുപോലെ തന്നെയാണ് ഒരു കവിതയിൽ ആദ്യ വായനയ്ക്കപ്പുറം നമുക്ക് ചില മുത്തുകൾ വേണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? മുങ്ങിത്തപ്പുകയെ നിവർത്തിയുള്ളൂ. തയ്യാറാണല്ലോ? ഈ കവിതയിലെ ചിത്രമൊന്ന് നോക്കൂ, എന്തൊക്കെയുണ്ട്? എല്ലാവരും പറഞ്ഞു തുടങ്ങി. താമരമുട്ടുണ്ട്, താമരയിലയുണ്ട്, ഹൃദയം പോലെ ആകൃതിയുള്ള താമരയില, അങ്ങനെ പറഞ്ഞൂടെ പറയാം. പിന്നെ എന്തുണ്ട്? നല്ല മീനുകൾ. പിന്നെയോ എന്തെങ്കിലും കാണുന്നുണ്ടോ? ആ, ഒരു കൈയുണ്ട് അവിടെ അല്ലേ. ദേ മീനുകളെ ഇങ്ങനെ തൊടാൻ പോകുന്ന ഒരു കൈ. നമ്മുടെ ഊഞ്ഞാൽപ്പാട്ടിനോടൊപ്പമുള്ള ചിത്രമാണ്. നന്നായി നോക്കൂ ആ ചിത്രത്തിൽ.
ഇപ്പോഴെന്താ മനസ്സിൽ തോന്നുന്നത്? ആ, ഇതെല്ലാം നിൽക്കുന്നത് എവിടെയാ? ജലത്തിൽ. വെള്ളത്തിലാണല്ലോ താമരയും താമരയിലയും മീനുകളും ഒക്കെയുള്ളത്. അതിനെ ആകെ പൊതിഞ്ഞൊരു കൈ, സ്നേഹത്തിൻ്റെ കൈ ഇതാ നമ്മുടെ മുന്നിലുണ്ട്. കവിത ആകെ സ്നേഹത്തിൻ്റെ ചിത്രമായും സ്നേഹത്തിൻ്റെ അക്ഷരങ്ങളായും നമുക്ക് മുന്നിലുണ്ട്. മക്കളെ, ഈ കവിതയിലുണ്ടല്ലോ ആരൊക്കെയാണ് ഉള്ളതെന്ന് നിങ്ങൾ പറഞ്ഞു. അച്ഛൻ, കുഞ്ഞുമോൻ, ഗീതമോള്, പിന്നെ ആരാ ഉള്ളത്? അമ്മയോ? അമ്മയെ ഇതിനകത്ത് ടീച്ചർ കണ്ടില്ലല്ലോ. ഓ, പ്രാർത്ഥനാനാളം എന്നെഴുതിയിട്ടുണ്ടല്ലേ. പ്രാർത്ഥനാനാളം അമ്മയാണോ? അതെങ്ങനെയാവും ടീച്ചർ? ആ കവിതയിലെ വരികൾ ആദ്യം ചൊല്ലാൻ പോവുകയാണ്. ആ വരികൾ കേട്ടപ്പോൾ എന്താണ് തോന്നിയതെന്ന് ഒന്ന് പറയണേ. ശരി, നമുക്ക് കവിത ഒരിക്കൽ കൂടി വായിക്കാം. കുഞ്ഞുമോൻ്റെ തളിരിളം ചുണ്ടിൽ കൊഞ്ഞ കൂമ്പി കുസൃതി വിരിഞ്ഞും ചിറ്റുളിപ്പല്ലമർത്തിയൻ തോളിൽ കൊച്ചുപൂവിൻ പടങ്ങൾ വരഞ്ഞും. ഈ വരികൾ നിങ്ങളുടെ മനസ്സിൽ തോന്നിപ്പിച്ച ചിന്തകൾ ടീച്ചറുമായി ഒന്ന് പങ്കുവെക്കാമോ? മൂന്ന് പേർക്ക് അവസരമുണ്ട്. ശരി, ആദ്യത്തെ ആളിതാ ആ ചിന്ത നമ്മോടൊപ്പം പങ്കുവെക്കുകയാണ്. കേൾക്കൂ. കവി കടമനിട്ട എഴുതിയ വരികൾ എത്ര മനോഹരമാണ്. പിഞ്ചു കുഞ്ഞ് അച്ഛൻ്റെ അടുത്ത് എന്തോ ഒരു കുസൃതി പറയാൻ ശ്രമിക്കുകയാണ്. ചിറ്റുളിപ്പല്ലമർത്തിയൻ തോളിൽ കൊച്ചുപൂവിൻ പടങ്ങൾ വരഞ്ഞും. പറയുന്നത് മനസ്സിലാകാത്ത അച്ഛന് കുഞ്ഞിൻ്റെ ചിറ്റുളിപ്പല്ലുകൊണ്ട് അച്ഛൻ്റെ തോളിലൊന്നമർത്തി. എന്നിട്ട് കൊച്ചുപൂവിൻ പടങ്ങൾ വരഞ്ഞു അച്ഛൻ്റെ തോളിൽ പല്ലുകൊണ്ട്. പിഞ്ചോമന പടങ്ങൾ വരച്ചു. എനിക്ക് കവിത ഒത്തിരി ഇഷ്ടമാണ്. ഈ കവിത വായിച്ചാൽ നമ്മൾ അറിയാതെ തന്നെ ചിന്തകളിലേക്ക് പോകും. അച്ഛനെ കണ്ട സന്തോഷത്തിൽ കുട്ടി പിച്ചവച്ചോടിയും പിരണ്ടു വീണും കരഞ്ഞും അച്ഛൻ്റെ അടുത്തെത്താൻ നോക്കുന്നു. അതുകണ്ട് അച്ഛൻ പറഞ്ഞു, നിൽക്കൂ മകനെ, ഓമനക്കണ്ണ, ഞാനിതാ വരുന്നു. ഞാനീ ഉടുപ്പൊന്ന് മാറ്റിയിട്ട് നിന്നെ വന്ന് എടുത്തുകൊള്ളാം. മോന് അച്ഛനോടുള്ള സ്നേഹവും അച്ഛന് മോനോടുള്ള വാത്സല്യവുമാണ് ഇവിടെ കാണിക്കുന്നത്. ഈ കവിതയിൽ അദ്ദേഹം ഒരു കുടുംബത്തിൽ അച്ഛനും അമ്മയും മക്കളും തമ്മിലുള്ള സ്നേഹം മനോഹരമായി വർണ്ണിച്ചിരിക്കുന്നു. കവിത വായിക്കുമ്പോൾ സ്നേഹവും സന്തോഷവും തുളുമ്പുന്ന ഒരു കുടുംബം മനസ്സിലൂടെ കടന്നു പോകുന്നു. മൂന്ന് കൂട്ടുകാരും നന്നായി പറഞ്ഞു അല്ലേ? അഭിനന്ദനങ്ങൾ. ചില ചോദ്യങ്ങൾ കൂടി ടീച്ചർ നൽകുകയാണ്. അച്ഛനും മക്കളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴം എങ്ങനെയൊക്കെയാണ് കവി വരച്ചു കാട്ടുന്നത്? അധ്വാനിക്കുന്നതിൻ്റെ അടയാളമായി അച്ഛൻ്റെ പ്രത്യേകതകൾ കവി അവതരിപ്പിച്ചിരിക്കുന്നത് എങ്ങനെ? പ്രാർത്ഥനാനാളമായി അമ്മയെ വിശേഷിപ്പിക്കാൻ എന്തായിരിക്കും കാരണം? കൊഞ്ഞ കൂമ്പി കുസൃതി കാട്ടി. ഒരു കൊച്ചു മകൻ ഓടി വരികയാണ്. ഈ ഓടി വരുന്നത് എങ്ങനെയാണെന്നറിയോ? അതാണ് അതിലും രസം. പിരണ്ടോടി നമ്മൾ നോക്കുമ്പോഴേ കുഞ്ഞ് അടുത്തോട്ട് വരിക. വരുന്നത് എങ്ങനെയാ? കുറച്ചോടി, അതാ വീണു. പിന്നെ ഊരുണ്ട് പിരുണ്ട് എണീറ്റു. പിന്നെയും കുറച്ചോടി, വീണ്ടും ദേ അതാ വീണു. പിരണ്ടോടി അല്ലേ? അങ്ങനെ പിരണ്ടോടി എത്തിയ ആ കുഞ്ഞുമോൻ്റെ ചിത്രം വരച്ചു വെച്ചോ മനസ്സിൽ. ആ, എന്നിട്ട് എന്ത് ചെയ്യുന്നു അച്ഛനപ്പോൾ? പറയുക, പൊന്നു മക്കളെ, നിൽക്കി നിൽക്കി, ഓടാതെ അവിടെ നിൽക്ക്, അച്ഛൻ അങ്ങോട്ട് വരാം. നിങ്ങളിൽ ചിലർ പറഞ്ഞ വ്യാഖ്യാനം ഇത് തന്നെയല്ലേ? ഞാൻ നിൻ്റെ അരികത്തിലെത്തട്ടെ, എന്നിട്ട് അച്ഛൻ നിന്നെ എടുക്കാം. കൂട്ടുകാരെ, അതിനകത്ത് വിളിച്ചിരിക്കുന്ന ശ്രദ്ധിച്ചോ? നിൽക്കൂ,
ഓമനച്ചന്തമേ. എന്താ ഈ ഓമനച്ചന്തം? ചന്തമുണ്ട് എന്ന് നമ്മൾ പറയും, ഓമനച്ചന്തം എന്താ? കുറച്ചുകൂടെ ആലോചിക്കാനുണ്ടല്ലേ. ചന്തത്തിനുമേൽ ചന്തം. കുഞ്ഞുമകൻ്റെ ആ പിരണ്ടോടിയുള്ള ഓട്ടത്തിൽ അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോൾ പിന്നെ കണ്ണുകൾ നിറഞ്ഞത് കണ്ടപ്പോൾ ഒക്കെ അച്ഛന് അങ്ങനെ വിളിക്കാൻ തോന്നി. എല്ലാ വരികളിലും എന്താണ് നിറഞ്ഞു നിൽക്കുന്നത്? സ്നേഹവും വാത്സല്യവും. അച്ഛനും മകനെ വാരിക്കൂട്ടിയെടുക്കാൻ വലിയ ആഗ്രഹമുണ്ട്. പക്ഷേ അച്ഛനെന്താ പറയുന്നത്? അച്ഛൻ ജോലി കഴിഞ്ഞ് വരുന്നതാ. എൻ്റെ ഓമനച്ചന്തമേ, നിന്നെ എടുത്താൽ ദേഹത്ത് ഉപ്പ് നാറും. എന്താ കാര്യം? ആകെ വിയർത്തൊലിച്ചിരിക്കുകയാണ്. അച്ഛൻ നന്നായി അധ്വാനിച്ച് കുടുംബം പുലർത്തുന്ന ഒരാളാണ് എന്ന് കവി നമ്മോട് പറയാതെ പറഞ്ഞിരിക്കുന്നു. ഗീതമോളോടിയെത്തി കഴുത്തിൽ താമരത്തണ്ടെറിഞ്ഞു കുനിച്ചു, നെറ്റിയിൽ നീറി നിൽക്കൂ മഴുക്കിൻ ഇറ്റുകൾ കുഞ്ഞിച്ചുണ്ടാൽ തുടപ്പു, ചെറ്റകന്നു നിറഞ്ഞു തുളുമ്പി നിൽക്കയാണൊരു പ്രാർത്ഥനാനാളം. കുഞ്ഞുമോന് ശേഷം അടുത്തതായി ഓടി വരുന്നൊരാളുണ്ട്. പേര് നിങ്ങൾക്ക് ആദ്യമേ അറിയാമല്ലേ. ആരാണ്? ഗീതമോൾ. ഗീതമോൾ ഓടി വന്നിട്ട് അച്ഛൻ്റെ കഴുത്തിലേക്ക് താമരത്തണ്ടെറിഞ്ഞു എന്നാണ് പറയുന്നത് കവി. അതെന്തായിരിക്കും? താമരത്തണ്ടിൻ്റെ പ്രത്യേകത എന്താ? ഗീതമോളാണ് കുഞ്ഞുമോൻ്റെ ചേച്ചിയോ അനിയത്തിയോ? ആ, അത് ടീച്ചറുടെ ഒരു കുസൃതി ചോദ്യം അല്ലേ. പിരണ്ടോടി വീണ കുഞ്ഞുമോനും ഓടി വരുന്ന ഗീതമോളും, അപ്പോൾ ഗീതമോൾ ചേച്ചിയാണ്. ആ ചേച്ചി താമരത്തണ്ടുകൊണ്ട് അച്ഛൻ്റെ കഴുത്തിലിങ്ങനെ അണിയിച്ചു. ആ താമരത്തണ്ടിനെക്കുറിച്ച് പറയാൻ കഴിയില്ലേ നിങ്ങൾക്ക്? കഴി. കുട്ടിയുടെ ഏറ്റവും സുന്ദരമായ ഇളം കയ്യുകൾ കൊണ്ട് ഗീതമോൾ അച്ഛനെ ഇങ്ങനെ കഴുത്തിലൂടെ കെട്ടിപ്പിടിച്ചു. അച്ഛൻ തല മെല്ലെ ചായ്ച്ചു കൊടുത്തു. മകളുടെ മുഖത്തേക്ക് ആ മുഖം അടുക്കുകയാണ്, ആ വിയർപ്പ് തുള്ളികളാൽ നനഞ്ഞിരിക്കുന്ന നെറ്റിയിൽ. കുഞ്ഞിച്ചുണ്ടാൽ ഒരുമ്മ കൊടുത്തു. വിയർത്തൊലിച്ചു വരുന്ന അച്ഛനെ കെട്ടിപ്പിടിച്ചതിന് ശേഷം നെറ്റിയിൽ കുഞ്ഞിച്ചുണ്ടുകൊണ്ട് ഉമ്മ കൊടുക്കുന്ന ഒരു കുഞ്ഞുമോള്. മനസ്സിലുണ്ടല്ലോ ചിത്രം അല്ലേ? അപ്പോഴാണ് മറ്റൊരു കാഴ്ച കാണുന്നത്. അതാ, കുറച്ച് ദൂരെ മാറി ഒരു വെളിച്ചം. ആ വെളിച്ചത്തിന് നമ്മുടെ കവിതയിൽ ചേർത്തിരിക്കുന്ന വാക്കേതാ? പ്രാർത്ഥനാ നാളം. പ്രാർത്ഥനാ നാളം അങ്ങനെ കുറച്ച് ദൂരെ മാറി ഇതെല്ലാം കണ്ടുകൊണ്ട് നിശ്ചലം നിൽക്കുകയാണ്. ആരാണ്? ആ അമ്മ അല്ലേ. കുടുംബത്തിൻ്റെ മുഴുവൻ വെളിച്ചം പകർന്നുകൊണ്ട് ജീവിക്കുന്ന അമ്മ. അപ്പോൾ ഈ കവിതയിൽ കുഞ്ഞുമോൻ, അച്ഛൻ, ഗീതമോൾ, അമ്മ അല്ലേ. ഇനി ഈ പ്രയോഗങ്ങൾ കൂടി ശ്രദ്ധിക്കൂ. തളിരിളം ചുണ്ട്, കൊഞ്ഞ കൂമ്പുക, ചിറ്റുളിപ്പല്ല്, പിരണ്ടോടുക, ഓമനച്ചന്തം, താമരത്തണ്ട്, നീറി നിൽക്കുക, പ്രാർത്ഥനാനാളം. ടീച്ചർ പറഞ്ഞതിലും ഒത്തിരി കൂട്ടിച്ചേർക്കാനുണ്ടല്ലേ. സ്വന്തമായി ആലോചിച്ച് അതുകൂടി കാവ്യഭാഗത്ത് ചേർത്ത് വയ്ക്കുമല്ലോ. ആ, ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം നിങ്ങളോട് പറയാറുണ്ട്. നമ്മളിങ്ങനെ കാവ്യസംവാദം നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ, അപ്പോഴാണ് നമുക്ക് ചില അതിഥികൾ ഇങ്ങോട്ടെത്താൻ പോകുന്നത്. മലയാളത്തിലെ ഏറ്റവും പ്രശസ്തരായ ചില കവികൾ ഇതിൽ പങ്കുചേരുന്നുണ്ട്. എല്ലാ കുഞ്ഞുമക്കൾക്കും എൻ്റെ ഉമ്മ. നിങ്ങൾ ഇപ്പോൾ പഠിക്കാൻ തുടങ്ങുന്ന ഊഞ്ഞാൽ പാട്ട്, ബിന്ദു ടീച്ചർ നിങ്ങളെ പഠിപ്പിക്കുന്ന ഊഞ്ഞാൽ പാട്ട്,
ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള, ഒരുപാട് തവണ കൂടെ സഞ്ചരിച്ചിട്ടുള്ള മലയാളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കവി കടമ്മനാട് രാമകൃഷ്ണൻ എഴുതിയ കവിതയാണ്. അദ്ദേഹം ഏറ്റവും സത്യസന്ധനായ കവിയായിരുന്നു. അദ്ദേഹം ഒരു കവിയെക്കുറിച്ച് മാത്രമേ എഴുതിയിട്ടുള്ളൂ, അത് എൻ എൻ കക്കാടിനെക്കുറിച്ചാണ്. ഈ കവിതയിൽ അദ്ദേഹത്തിൻ്റെ മക്കളെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം ഒരു സ്ത്രീയെക്കുറിച്ച് എഴുതിയിട്ടുള്ളത് നിങ്ങൾക്കറിയാം, ശാന്ത, ശാന്ത അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരാണ്. ഈ കവിതയിൽ ഗീത എന്ന അദ്ദേഹത്തിൻ്റെ മകളെക്കുറിച്ചും ഗീത കുമാർ എന്ന അദ്ദേഹത്തിൻ്റെ മകനെക്കുറിച്ചുമാണ് പറയുന്നത്. കടമ്മനാട് രാമകൃഷ്ണൻ ജോലിക്ക് പോയിട്ട് തിരിച്ചു വന്ന് ഈ കുഞ്ഞുങ്ങളെ കാണുന്ന ഒരു രംഗമാണ് അദ്ദേഹം ഈ കവിതയിൽ വിവരിച്ചിരിക്കുന്നത്. എല്ലാ കുഞ്ഞുങ്ങളും നന്നായിട്ട് ബിന്ദു ടീച്ചർ പറയുന്ന പോലെ ഇത് ചൊല്ലി പഠിക്കണം. പ്രിയപ്പെട്ട കവി കുരിപ്പുഴ ശ്രീകുമാർ സാറിൻ്റെ വർത്തമാനം കേട്ടല്ലോ. ഇനി ഒരാൾ കൂടി നമുക്ക് അതിഥിയായി വരാനുണ്ട്. കടമ്മനിട്ട കവിതകളുടെ അകത്തെല്ലാം സ്നേഹമുണ്ടെങ്കിലും ഇങ്ങനെ തെളിമയാർന്നൊരു സ്നേഹത്തിൻ്റെ വാത്സല്യത്തിൻ്റെ നീരുറവയായിട്ട് ഏറെക്കുറെ ലോലമായി എന്ന് തന്നെ പറയാവുന്ന ഒരാവിഷ്കാരമാണ് ഈ കവിത. കുഞ്ഞിൻ്റെ ഉളിപ്പല്ലുകൾ അച്ഛൻ്റെ തോളത്ത് അല്ലെങ്കിൽ ശരീരത്തിൽ അമരുമ്പോൾ അത് പൂക്കളുടെ ചിത്രമാണ് വരയ്ക്കുന്നത് എന്നെഴുതാൻ ഏറ്റവും കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന, വീടിനെ സ്നേഹിക്കുന്ന, കുടുംബത്തെ സ്നേഹിക്കുന്ന ഒരച്ഛനെ ഒരു കവിക്ക് കഴിയുകയുള്ളൂ. ഇതുപോലെ കാവ്യസംവാദം നിങ്ങൾക്ക് ഒത്തുകൂടാൻ അവസരമുള്ളപ്പോൾ ചെയ്യണേ, നല്ല രസമുണ്ടല്ലേ. ചിലർക്ക് ഈ കവിത ഇത്രയും കേട്ടപ്പോൾ ചിത്രം വരയ്ക്കണമെന്നാണ്, ചിലർക്ക് ഇതിനെ ഒരു നാടകമാക്കിയാലോ എന്നാണ്, ചിലർക്ക് ചൊൽക്കാഴ്ചയാക്കിയാലോ എന്നാണ്. എന്താ ചൊൽക്കാഴ്ച എന്നല്ലേ, മലയാളത്തിൽ പല കവിതകളും ചൊൽക്കാഴ്ചകളിലൂടെ മനോഹരമായി അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എഴുത്തും എല്ലാം ചേർന്ന് നിറഞ്ഞു വരുന്ന നോട്ട്ബുക്കിൽ ഈ കുറിപ്പ് കൂടി ചേർത്ത് വെക്കുക. നിങ്ങളുടെ സ്വന്തം ടീച്ചർമാർക്ക് അത് അയച്ചു കൊടുക്കുക. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത കവിതാഭാഗത്തെക്കുറിച്ച് ഒരു കാവ്യാനുഭവ കുറിപ്പ് എഴുതണേ. എഴുതുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കും? ആശയം, ആഴത്തിലുള്ള അർത്ഥം, ലളിതവും ആകർഷകവുമായ ഭാഷ, കൃത്യത പാലിച്ച് ചുരുക്കി എഴുത്ത്. ചൊൽക്കാഴ്ചയുമായി ഇനി അടുത്ത ക്ലാസ്. പ്രിയമുള്ള അധ്യാപകരെ, ഊഞ്ഞാൽപ്പാട്ട് എന്ന കവിതയുടെ കാവ്യ വിശകലനം ശ്രദ്ധിച്ചിരിക്കുമല്ലോ. ഈ കവിതയിൽ സവിശേഷമായ ചില വാങ്മയ ചിത്രങ്ങളുണ്ട്. ആ വാങ്മയ ചിത്രങ്ങൾ ഏതാണെന്ന് കുറിക്കുവാൻ കുട്ടികളോടൊന്ന് പറയണേ. പ്രിയ രക്ഷിതാവേ, കുടുംബ ബന്ധത്തിൻ്റെ ഊഷ്മളത നിലനിർത്തുന്ന ഊഞ്ഞാൽപ്പാട്ടെന്ന കവിത കുട്ടികൾക്കൊപ്പം താങ്കളും ശ്രദ്ധിച്ചിരിക്കുമല്ലോ. ഇതുപോലെ മനുഷ്യബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുന്ന ചില വരികൾ കുഞ്ഞുങ്ങളെക്കൊണ്ട് ഒന്നെഴുതിപ്പിക്കാമോ? എഴുതിപ്പിക്കുക മാത്രമല്ല, അവരെഴുതുന്ന വരികൾക്ക് നിറഞ്ഞ പ്രോത്സാഹനവും നൽകുക. നന്ദി.